എൻഡോസ്കോപ്പി പരിശോധന ഞങ്ങളൊരു രോഗിക്ക് നിർദ്ദേശിക്കുമ്പോൾ പല രോഗികളിലും അതിനെപ്പറ്റി അകാരണമായൊരു ഭയമുള്ളതായി കണ്ടിട്ടുണ്ട്. അയ്യോ ഡോക്ടർ, എനിക്ക് എൻഡോസ്കോപ്പി പേടിയാണ്, ഈ ട്യൂബ് ഇടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമോ, എൻ്റെ തൊണ്ട മുറിയുമോ, എനിക്ക് വേദനിക്കുമോ എന്നൊക്കെ പല രോഗികളും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എൻഡോസ്കോപ്പി വളരെ ലളിതമായ ഒരു പ്രൊസീജിയറാണ്. ഇതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. വായിലൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പി അഥവാ അപ്പർ ജി ഐ എൻഡോസ്കോപ്പിക്ക് എടുക്കുന്ന സമയം സാധാരണ രീതിയിൽ 5 മിനിറ്റിന് താഴെ മാത്രമാണ്. മുതിർന്നവരിലും ചെറിയ കുട്ടികളിൽ വരെ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് എൻഡോസ്കോപ്പി. ഇതിന് സാധാരണയായി ജനറൽ അനസ്തീഷ്യൊന്നും വേണ്ടി വരുന്നില്ല. തൊണ്ട മരവിപ്പിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാതെ ഒരു ഒ പി പ്രൊസീജിയറായിട്ട്, അതായത് രാവിലെ ആശുപത്രിയിൽ വന്ന് എൻഡോസ്കോപ്പി ചെയ്ത് അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. ഇനി എൻഡോസ്കോപ്പി ചെയ്യുന്ന ട്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം 1/2 ഇഞ്ചിന് താഴെ മാത്രം കട്ടിയുള്ള, അതായത് ഒരു വിരലിൻ്റെ മാത്രം കട്ടിയുള്ള ഒരു ട്യൂബാണ് ഈ എൻഡോസ്കോപ്പ്. അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അതായത് നമുക്കത് ഏത് ദിശയിലേക്ക് വേണേലും തിരിക്കാൻ പറ്റും. ഇതിൻ്റെ അറ്റത്ത് ഒരു ലൈറ്റ് ഉണ്ട്, കൂടാതെ ഒരു ക്യാമറയുണ്ട്. അതുകൊണ്ട് എൻഡോസ്കോപ്പ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ തത്സമയം നമുക്ക് ഒരു മോണിറ്ററിൽ കാണാവുന്നതാണ്. സാധാരണയായി എൻഡോസ്കോപ്പ് വാ വഴി കടത്തി അന്നനാളം, വയർ, പിന്നെ ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗമായ ഡുവോഡിനം, ഇത്രയും ഭാഗങ്ങളാണ് എൻഡോസ്കോപ്പിയിൽ സാധാരണയായി പരിശോധിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ ഈസോഫാഗോ ഗാസ്ട്രോ ഡുവോഡിനോസ്കോപ്പി എന്നും പറയുന്നു. അതായത് അന്നനാളം, വയർ, ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗം പരിശോധിക്കുന്ന എൻഡോസ്കോപ്പി എന്നും പറയുന്നു. എന്തിനൊക്കെയാണ് നാം സാധാരണയായി എൻഡോസ്കോപ്പി പരിശോധന നിർദ്ദേശിക്കാറുള്ളത്? ഒന്നാമതായി, മരുന്നിനോട് പ്രതികരിക്കാത്ത നെഞ്ചരിച്ചിൽ, വയറുവേദന, ഛർദ്ദിൽ തുടങ്ങിയവയ്ക്ക് എൻഡോസ്കോപ്പി വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. രണ്ടാമതായി, വെള്ളമോ ഭക്ഷണമോ ഇറക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരിൽ. മൂന്നാമതായി, വിശപ്പില്ലായ്മ, പ്രത്യേകിച്ചും മുമ്പ് കഴിച്ചുകൊണ്ടിരുന്നത് പോലെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് നേരത്തെ ഞാൻ 3 ദോശ കഴിക്കുമായിരുന്നു, ഇപ്പോൾ 1/2 ദോശ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയർ വല്ലാതെ നിറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന രോഗികളിലും നമ്മൾ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ മറ്റ് കാരണങ്ങൾ കൂടാതെ നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്ന അവസ്ഥ, ഇതും ചിലപ്പോൾ വയറിലെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ രക്തം ഛർദ്ദിച്ചു വരുന്ന രോഗികളിലോ, അല്ലെങ്കിൽ മലത്തിലൂടെ രക്തം കറുത്ത് കരിക്കട്ട പോകുന്ന അവസ്ഥയിലോ നമ്മൾ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ നെഞ്ചരിച്ചിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളിൽ വയറിൽ ക്യാൻസർ ഉണ്ടെങ്കിലോ അവർക്കും നമ്മൾ എൻഡോസ്കോപ്പി പരിശോധന നിർദ്ദേശിക്കാറുണ്ട്. ഇനി ഒരു എൻഡോസ്കോപ്പി പരിശോധനയ്ക്ക് പോകുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, അഥവാ നാം എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിനെ പറ്റിയൊന്ന് പറയാം. നിങ്ങൾ സാധാരണയായി മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ, അതായത് നിങ്ങൾ ഹൃദ്രോഗത്തിനോ അല്ലെങ്കിൽ പ്രമേഹത്തിനോ രക്തസമ്മർദ്ദത്തിനോ ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ, എൻഡോസ്കോപ്പിക്ക് മുന്നേ തന്നെ ഡോക്ടറോട് ഇതിൽ ഏതൊക്കെ മരുന്ന് എൻഡോസ്കോപ്പിക്ക് മുന്നേ കഴിക്കാമെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ തലേ ദിവസം 10 മണിക്ക് ശേഷം വെള്ളമോ ഭക്ഷണമോ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കുറഞ്ഞത് എൻഡോസ്കോപ്പി പരിശോധനയുടെ 6 മണിക്കൂർ മുന്നേ എങ്കിലും വെള്ളമോ ഭക്ഷണമോ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വരാൻ പറയാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് വയറിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കീഴിലുള്ള ചെറിയ അൾസറുകളോ ട്യൂമറുകളോ ഒക്കെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, അതാണ് ഏറ്റവും പ്രധാന കാരണം, എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ വയറിൽ ഭക്ഷണമുണ്ടെങ്കിൽ രോഗി ചിലപ്പോൾ ചുമച്ച് ആ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് എത്തുകയും ശ്വാസ തടസ്സമുണ്ടാവുകയും രോഗിക്ക് അപകടം സംഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രോഗിയുടെ കൂടെ സുരക്ഷ കണക്കിലാക്കിയാണ് ഈ ഭക്ഷണം കഴിക്കാതെ എൻഡോസ്കോപ്പിക്ക് വരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻഡോസ്കോപ്പിക്ക് പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഡോക്ടറോടോ നഴ്സിനോടോ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെപ്പ് പല്ലോ ആടുന്ന പല്ലോ ഉണ്ടെങ്കിൽ അതും ഡോക്ടറോടോ നഴ്സിനോടോ പറയുക. ഇത് സാധാരണയായി മാറ്റിയതിന് ശേഷമായിരിക്കും എൻഡോസ്കോപ്പി പരിശോധന നടത്തുക. എങ്ങനെയാണ് എൻഡോസ്കോപ്പി പരിശോധന ചെയ്യുന്നതെന്നതിനെ പറ്റി ഞാൻ ഇനി ചെറുതായി ഒന്ന് വിവരിക്കാം. സാധാരണയായി രോഗിയെ ഇടതുവശം ചരിച്ച് കടത്തിയതിന് ശേഷം തൊണ്ട മരവിക്കാൻ നമ്മളൊരു സ്പ്രേ അടിക്കുന്നു. ഈ സ്പ്രേക്ക് ഒരു അല്പം കയ്പ് കാണും, എന്നാലും ഇത് അടിച്ചതിന് ശേഷം നമ്മുടെ തൊണ്ട നന്നായി മരവിക്കുന്നു. ഇതിനുശേഷം നമ്മുടെ വായിൽ ഒരു പ്ലാസ്റ്റിക് കഷ്ണം കടിച്ചു പിടിക്കാൻ പറയുന്നു. ഇതിനെ നമ്മൾ മൗത്ത് ഗാർഡ് എന്ന് പറയും. ഈ മൗത്ത് ഗാർഡിൻ്റെ നടുക്ക് ഒരു ദ്വാരമുണ്ട്. ഈ ദ്വാരം വഴിയാണ് സാധാരണയായി നമ്മൾ എൻഡോസ്കോപ്പ് കടത്തിവിടുന്നത്. എന്നിട്ട് എൻഡോസ്കോപ്പ് നാക്കിൻ്റെ മുകളിലൂടെ പോയി നമ്മുടെ തൊണ്ടയിൽ വന്ന് തട്ടുന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന എൻഡോസ്കോപ്പിയുടെ ഈ ആദ്യത്തെ ഭാഗമാണ് കുറച്ചെങ്കിലും രോഗികൾക്ക് അസ്വസ്ഥതയുണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ എൻഡോസ്കോപ്പ് വായിൽ വന്ന് തട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് വിഴുങ്ങുകയോ അല്ലെങ്കിൽ ഉമിനീര് ഇറക്കുകയോ ചെയ്താൽ എൻഡോസ്കോപ്പ് യാതൊരു പ്രയാസവും കൂടാതെ അന്നനാളത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് ആമാശയത്തിലേക്കും ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗമായ ഡുവോഡിനത്തിലേക്കും പോകുന്നു. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഇട്ട് അന്നനാളവും വയറും വികസിപ്പിച്ചാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് ചെറുതായി വയറിനൊരു പെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
പക്ഷേ എൻഡോസ്കോപ്പ് തിരിച്ചെടുക്കുമ്പോൾ ഈ ഇട്ട ഗ്യാസിൻ്റെ ഭൂരിഭാഗവും നമ്മൾ എൻഡോസ്കോപ്പ് വഴി തന്നെ തിരിച്ച് സക്ക് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ എൻഡോസ്കോപ്പി പരിശോധന കഴിയുമ്പോൾ നമുക്ക് വലുതായി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങളുള്ള ഭാഗങ്ങൾ കാണുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായി എന്തെങ്കിലും കാണുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു ബയോപ്സി എടുക്കും. എൻഡോസ്കോപ്പി പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്കൊരു 10 മിനിറ്റ് തൊണ്ടയിൽ മരവേപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മാറിയാലുടൻ വെള്ളമോ ഭക്ഷണമോ കഴിക്കാവുന്നതാണ്. എന്നിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിലേക്ക് മടങ്ങാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും നേരം നാം പറഞ്ഞുകൊണ്ടിരുന്നത് രോഗം കണ്ടുപിടിക്കാനുള്ള എൻഡോസ്കോപ്പി അഥവാ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പിയെ പറ്റിയാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ എൻഡോസ്കോപ്പി വഴി നമുക്ക് രോഗത്തിനുള്ള ചികിത്സകളും നൽകാം. ഇതിനെ നമ്മൾ തെറാപ്യൂട്ടിക് എൻഡോസ്കോപ്പി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് രക്തം ഛർദ്ദിച്ചു വരുന്ന രോഗികളിൽ, അതായത് സിറോസിസ് രോഗികളിൽ, അന്നനാളത്തിൻ്റെ അറ്റത്ത് രക്തക്കുഴലിൽ നിന്നാണ് സാധാരണയായി രക്തസ്രാവം ഉണ്ടാകുന്നത്. ഇത്തരം രോഗികളിൽ ഈ പൊട്ടാൻ സാധ്യതയുള്ള ബലൂൺ പോലെ വീർത്തിരിക്കുന്ന രക്തക്കുഴലുകളെ നമ്മൾ എൻഡോസ്കോപ്പിയിൽ ഘടിപ്പിച്ച റബ്ബർ ബാൻഡ് പോലത്തെ ഒരു ബാൻഡ് വെച്ച് കെട്ടിവെക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും രക്തസ്രാവമുള്ള വ്യക്തികൾ, അതായത് ഒരു അൾസറിൽ നിന്നും ബ്ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ എൻഡോസ്കോപ്പി വഴി ചില ഇഞ്ചക്ഷൻസ് നൽകി ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവരിൽ, അതായത് അന്നനാളത്തിലോ വയറിലോ ചുരുക്കമുള്ളവരിൽ ഒരു ട്യൂബിട്ടോ അല്ലെങ്കിൽ ഒരു ബലൂൺ ഇട്ടോ എൻഡോസ്കോപ്പ് വഴി ആ ചുരുക്കം വികസിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ പലതരം ചികിത്സകളും നമുക്ക് എൻഡോസ്കോപ്പി വഴി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പണ്ട് അന്നനാളവും വയറും ഒക്കെ തുറന്ന് ചെയ്തുകൊണ്ടിരുന്ന പല മേജർ സർജറീസ് വരെ എൻഡോസ്കോപ്പിന്റെ സഹായത്തോടെ ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രം പുരോഗമിച്ചിരിക്കും.